വേഗം നടക്കു മോനെ, സ്കൂളിൽ ചെല്ലും മണിയടിക്കും. നാളെ ഞാൻ പോവില്ല. പിന്നെ പോവില്ല. ദേകുട്ട വെറുതെ അച്ഛൻ്റെ അടുത്ത് അടി മേടിക്കണ്ട കേട്ടോ. സരോജിനേച്ചി എന്താ അത്? ആ ശാരദയുടെ മക്കൾ ആരെങ്കിലും കണ്ടുവന്ന തെറിയുടെ പൂരാ. നാളെ ഞാനൊരു ഓല എടുക്കാൻ വന്നിട്ട് എന്റെ അപ്പോ പിന്നെ പറയാത്ത ഒന്നുമില്ല. എനിക്ക് അവരുടെ ഒരു തേങ്ങയും വേണ്ട, ഒരു ഈർക്കല് പോലും വേണ്ട. ഈ പെരയെങ്ങനെയിട്ട് നശിപ്പിക്കരുതല്ലോ. ഈ മാസം മണിയട്ടിനെ പോയി കണ്ടിരുന്നു സരോജിനേച്ചിയെ? കണ്ടു. അടുത്ത മാസം വരും മണിയട്ടൻ. അതാണ് മൂത്തൊരു വെട്ടം. മണിയട്ടൻ വന്നാ പിന്നെ നടക്കുന്നു. ഒരു വീട് വാതിൽ പൊളിച്ച് അകത്ത് കയറിട്ട് മിണ്ടാണ്ടിരിക്കാനോ? എന്റെ കൂടെ ഒന്ന് പറയപ്പിക്കട്ടെ. ഞാൻ തന്റെ ഇടം കാട്ടിട്ട് അകത്ത് കയറി ഒളിച്ചിരിക്കണോ? ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇറങ്ങി വാടി നാഗേക്ഷി. നിന്റെ അച്ഛൻ സംഭവിച്ച മുതലാണോ ഇക്കാര്യം ഒന്ന് കൈയടക്കാൻ? ശാരദർത്തി എന്റെ മുറ്റത്തൊന്നും ചലക്കരുത്. ചലിക്കൊടി. എന്ത് അധികാരത്തിലാടി നീ എന്റെ വീട്ടിൽ കയറിയത്? എന്ത് അധികാരത്തിലാടി പുതിയ കുറ്റം കൊളുത്തിട്ട് പൂട്ടിയത്? അധികാരമുണ്ട്. എന്നോട് പറഞ്ഞിട്ട നിങ്ങളുടെ ആങ്ങള. ഓ ഏരണം കേട്ടോളെ. എന്റെ ആങ്ങള നിന്റെ ആരാടി? നിന്റെ സംബന്ധക്കാരനോ? അത് നിങ്ങളുടെ ആങ്ങളോട് തന്നെ ചോദിക്ക്. കേക്കട്ടെ, നാട്ടുകാരെല്ലാം കേക്കട്ടെ. ദേ ഇത്ര എളുപ്പം മുതൽ എന്റെ ആങ്ങളിട്ട് വട്ടം ചുറ്റി അവസാനം ഒരു കൊലപാതകയാക്കി. മതി വായിട്ട് അലച്ചത്. ഒരു ആങ്ങളവെങ്ങള് എന്നിട്ടിപ്പൊ കൊല്ല ഏഴായല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ ഇപ്പൊ നിങ്ങള്? ഒരു പെൺകുട്ടിയുള്ളത് അമ്മാമാരുടെ അടുക്കളയിൽ പാത്രം കഴുകാ. ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്നിട്ടിപ്പോ അധികാരം ചോദിച്ചാലോ നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എന്താ ഉണ്ടാട്ടം മുട്ടിയോ? ചെതല് ഒന്ന് തീർക്കാണ്ടാ വീടൊന്ന് അടിച്ചു വാരിയിട്ടത്. ഇത്ര വലിയ കുറ്റമാണെങ്കിൽ നിങ്ങളോണ്ട് കേസ് കൊടുക്ക്. ഇനിയും ഞാനത് ചെയ്യും. ഒരു മാസം കഴിഞ്ഞ് ആ മനുഷ്യൻ വരും. വരുമ്പോ എന്നെ വിളിച്ചാ കൂടെ പോയി പൊറുക്കുകയും ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്യ്. അത് പറ. അപ്പൊ അതാ നിന്റെ ഉള്ളിലിരിപ്പല്ലേ? കേട്ടോ, എല്ലാരും കേട്ടില്ലേ? അതെ, അത് തന്നെയാ. ഈ പ്രായത്തിനിടയ്ക്ക് ഒരാൾക്കേ ഞാൻ മനസ്സ് കൊടുത്തിട്ടുള്ളൂ. രണ്ടുമൂന്ന് മാസം ഒരാളുടെ കൂടെ കഴിഞ്ഞ ശരിയാ ഒരു കുട്ടി ഉണ്ടായി. ആ മനുഷ്യന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് മനസ്സിൽ ഒരാളേ ഉള്ളൂ, ഇന്നും അതെ. മരിക്കണതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കണേ. നടക്കില്ലടി. എന്റെ പേര് ശാരദ. നടങ്ങി നടക്കില്ല. നാട്ടിലുള്ള ഓണങ്ങളും മുഴുവൻ നിങ്ങളെ പറ്റി അല്ല മച്ചിയ. കുട്ടി, വിദ്യാധരൻ ഒരു വിസിറ്റർ ഉണ്ട്. വിദ്യാധര, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. ഗഡി വന്നിട്ടുണ്ടല്ലേടാ. എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരണേ? ഒരു ഭൂകമ്പം ഉണ്ടായി നാട്ടില്. ശാരദേട്ടി ഞാൻ തമ്മിലൊന്ന് മുട്ടി. കൊറേയൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് ഞാനും നാല് വർത്താനം പറഞ്ഞു. എന്തിനാ വെറുതെ? ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ദ്രവിച്ചു എന്ന വാതിൽ ഒറന്നങ്ങോട്ട് കയറി. ചെതലും പൊടിയൊക്കെ തട്ടി വെടുപ്പാക്കി. പാമ്പും മെലിയും മരപ്പട്ടിയും മാറാലേ ആകെ നശിച്ചു ആ പേര. എന്നിട്ടൊരു പുതിയ കുറ്റിയും കൊടുത്തിട്ട് പൂട്ടി. ഇപ്പൊ എന്റെ പേരിൽ പോലീസിലെ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്കേ. ഇനിയിപ്പൊ അനുവാദം ചോദിക്കാനും പറയാനൊന്നും കാക്കില്ല. ശ്രീകുട്ടിയെ വിളിച്ചോണ്ടൊന്ന് ഞങ്ങൾ അമ്മയും മോളും കൂടെ അങ്ങോട്ട് താമസിക്കും. ആ ഒരു നല്ല വിശേഷം ഉണ്ട് കേട്ടോ. ശ്രീകുട്ടി അവളൊരു പെണ്ണായി.
വയസ്സറിയിച്ചു. ഞാൻ അവളെ കാണാൻ ചെന്നിട്ട് കാണിച്ചില്ല, ആട്ടി പുറത്താക്കി. എന്നാലും ഞാൻ കണ്ടു, കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും. അപ്പോളാ വിശേഷം അറിയണ. അവളവിടെ വലിയ വിഷമത്തില. അമ്മായി നല്ല വിത്ത, ഒരു സമാധാനം കൊടുക്കില്ല. പഠിപ്പ് നിർത്തി, അരപരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് തോറ്റൂത്രേ. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരം ഉണ്ടാവോ? അവള് കറുത്തു. പൊന്നുപോലെ ഇരുന്ന് എന്റെ മോള് കറുത്തു. പഴയ നിറമൊക്കെ പോയി, ആ ചിരി മാത്രം ഉണ്ട് ഇപ്പൊ. അമ്മായിയുടെ അനിയത്തിയുടെ കുട്ടിയെ നോക്കാൻ ബോംബെക്ക് കൊണ്ടുവന്ന് പേടിച്ചിരിക്കാ പാവം. എന്റെ കുട്ടി എങ്ങട്ടും വിടരുത്. ഞാൻ വിളിച്ചു, എന്റെ കൂടെ പോരാൻ പേടി. അവര് വല്ല പോലീസിലും പറഞ്ഞ രണ്ടാളും പെടും. എന്തിന്? ഇപ്പോഴത്തെ കാലം അറിയോ? അവിടുന്ന് ഇവിടുന്നൊക്കെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും എന്റെ മിനിക്കുട്ടിയെ പോലെ. എത്ര സംഭവങ്ങളാണെന്നറിയോ? നോക്കി നോക്കി ഇരിക്കാണ്ട് ചോറ് വാരി തിന്നടോ. ചോറ് സർക്കാരിനാണെങ്കിലും വയറ് നമ്മുടെ കേട്ടോ. ഗഡി വന്നിട്ട് എന്ത് പറഞ്ഞടാ? ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിലുണ്ടായിട്ടും പറോളിന് പോകാത്ത ഇവനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അല്ലടാ മൊയ്തീനെ, ഇവനതൊന്നും ഇല്ലേ. ഗർഭമുണ്ടോ ഓക്കാനിക്കാൻ? ആവശ്യമില്ല, പിന്നെ എന്തിനാ വാങ്ങണേ? മറ്റുള്ളവർ തിന്നുല്ലോ. തിന്നേയില്ല, തീറ്റിക്കയില്ല. പെട്ടെന്ന് പരോളി പോണെന്ന് തോന്നാൻ സരോജിനി പറഞ്ഞിട്ട മോളെ കാണണം. അത് ശരി. എടാ കഷ്ടിന് ഒരു മാസേലുള്ളൂ. പരോളിന് അപ്ലിക്കേഷൻ കൊടുത്ത് അത് ഓർഡറായി വരുമ്പോഴേക്കും നീ നാട്ടിലെത്തിയിട്ടുണ്ടാവും. അതുപോലെ ഒരു മാസം പെട്ടെന്ന് അങ്ങോട്ട് പോവില്ലടാ.